കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സംസ്ഥാന സർക്കാർ കാർഷിക പുരോഗതിക്കും കർഷകരുടെ ക്ഷേമത്തിനും സ്വീകരിച്ച നടപടികൾ നിരവധിയാണ് നെൽകൃഷി മേഖലയിൽ റെക്കോർഡ് നേട്ടങ്ങളാണ് സൃഷ്ടിച്ചത് അൻപതിനായിരം ഏക്കർ തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കി ഒന്നേ പോയിൻറ്റ് ഒൻപത് രണ്ട് ലക്ഷം ഹെക്ടറിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം ഹെക്ടറായും നെല്ലുൽപ്പാദനം ആറ് പോയിൻറ്റ് എട്ട് ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്ന് ഒൻപത് ലക്ഷം മെട്രിക് ടണ്ണായും വർദ്ധിപ്പിച്ചു സംഭരണ വില ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം രൂപയിൽ നിന്ന് ഇരുപത്തി എട്ട് രൂപയാക്കി കേന്ദ്ര സർക്കാർ പതിനെട്ട് രൂപ മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ളത് നെൽകൃഷി നിലനിർത്തുന്നതിന്റെ പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് റോയൽറ്റിയും നൽകുന്നു പച്ചക്കറി ഉൽപാദനം ഏഴ് ലക്ഷത്തിൽ നിന്ന് ഇരട്ടിയിലധികം പതിനഞ്ചു ലക്ഷമായി വർദ്ധിപ്പിച്ചു ജൈവ കൃഷി പ്രോത്സാഹനം തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ലേബർ ബാങ്കുകൾ കാർഷിക കർമ്മസേനകൾ ഓണം വിഷു ബക്ര തുടങ്ങി ഉത്സവകാലങ്ങളിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ചന്തകൾ കോവിഡ് നയൻറ്റീൻ ദുരിതകാലത്ത് വിപണി നഷ്ടപ്പെട്ട കർഷകരിൽ നിന്ന് പാലും പൈനാപ്പിളും യും ശേഖരിച്ചോ സുഭിക്ഷ കേരളം പദ്ധതി ആവിഷ്കരിച്ച് എല്ലാവരെയും കാർഷിക വൃത്തിയിലേക്ക് അണിനിരത്തി വിലകൾ സംരക്ഷിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കാനുമായി ആഗ്രോ പാർക്കുകളും ആഗ്രോ സർവീസ് സെന്ററുകളും സ്ഥാപിച്ചതുമായ നടപടികൾ നിരവധിയുണ്ട് പാൽ ഉൽപാദനത്തിൽ നാം സ്വയം പര്യാപ്തതയിലേക്ക് അടുക്കുന്നു പ്രതിദിനം എൺപത്തി ലക്ഷം ലിറ്റർ ആവശ്യമുള്ളപ്പോൾ എൺപത്തിരണ്ട് ലക്ഷം ലിറ്റർ നാം ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നു ക്ഷീര സംഘങ്ങളെ ശക്തിപ്പെടുത്തി സംഭരണവും വിതരണവും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് റബ്ബർ ഒരു കാർഷിക വിളയെ അംഗീകരിക്കുകയോ ഇറക്കുമതി നിയന്ത്രിക്കുകയോ ചെയ്യാനും കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല വില തകർച്ചയിൽ നിന്ന് കർഷകരെ സഹായിക്കാൻ വില സ്ഥിരതാ ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം നിരാകരിക്കുന്നു ആ സാഹചര്യത്തിലാണ് റബ്ബറിന് നൂറ്റി എഴുപത് രൂപ തറവില സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലെ പ്രധാന വിളയായ നാളികേരത്തിന് മുപ്പത്തിരണ്ട് രൂപ നിശ്ചയിക്കുകയും കേരകൃഷി സംരക്ഷിക്കാൻ നിരവധി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കാർഷിക മേഖലയുടെ വികസനത്തിന് സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം കർഷക ക്ഷേമത്തിനും ഒപ്പം നിലയുറപ്പിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ കോവിഡ് നയൻറ്റീൻ ദുരിതകാലത്ത് വിപണിയില്ലാതെ നട്ടം തിരിഞ്ഞ കർഷകർക്ക് കൈത്താങ്ങായത് വി എഫ് പി സി കെ ഹോട്ടൽ മിൽമ എന്നീ സ്ഥാപനങ്ങളാണ് വരുമാനം നഷ്ടപ്പെട്ട് കടക്കണയിൽപ്പെട്ട കർഷകരെ ഫലപ്രദമായി സഹായിക്കുന്ന കടാശ്വാസ നിയമവും കമ്മീഷനും നിലവിലുണ്ട് കടാശ്വാസ തുക രണ്ടു ലക്ഷമായി വർദ്ധിപ്പിച്ച് കർഷകർക്ക് ആശ്വാസം നൽകി വരുന്നു കർഷകക്ഷേമനിധി നിയമം പാസ്സാക്കിയതും കർഷകക്ഷേമ ബോർഡ് നിലവിൽ വന്നതും മറ്റൊരു സുപ്രധാന കാൽവെപ്പാണ് കർഷകർക്ക് പെൻഷൻ മാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ഉറപ്പു നൽകുന്ന സംവിധാനമാണ് നിലവിലുള്ളത് വന്യമൃഗങ്ങളുടെ ആക്രമണം ഗുരുതരമായ ഒരു പ്രശ്നമാണ് ആക്രമണം നിയന്ത്രിക്കുന്നതിന് സാധ്യമായി എല്ലാ നടപടികളും സ്വീകരിക്കുകയും ആക്രമണത്തിൽ ും ജീവഹാനി സംഭവിക്കുന്നവർക്കും അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും യഥാക്രമം പത്ത് ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിട്ടുണ്ട് മലയോര മേഖലയിൽ ആശങ്ക ഉണ്ടായിട്ടുള്ളതായ മറ്റൊരു പ്രശ്നമാണ് പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത നടപടി കൃഷിയും ജനവാസ കേന്ദ്രങ്ങളും ഒഴിവാക്കി കർഷകരുടെ ആശങ്ക പരിഹരിക്കണമെന്ന കർഷക സംഘടനകളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം അനുകൂല നിലപാട് സ്വീകരിക്കാത്ത പ്രശ്നം സങ്കീർണ്ണ ാണ് കാർഷിക മേഖലയും കൃഷിക്കാരെയും കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്ന കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്നും ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുമല ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ നടത്തുന്ന സമരത്തെ അടിച്ചമർത്താനും കർഷകരെ അവഹേളിക്കാനും പ്രധാനമന്ത്രിയും സംഘവും നീചമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്ദർഭമാണിത് കർഷകർ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലുമാണ്